നമ്മൾ ഇന്നലെ നിർത്തിയത് 8086ന്റെ ഫ്ലാഗ് രജിസ്റ്ററിലായിരുന്നു. ഫ്ലാഗ് രജിസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഫ്ലാഗ് രജിസ്റ്റേഴ്സിൽ രണ്ട് ടൈപ്പ് രജിസ്റ്റേഴ്സ് കാണാം, സോറി രണ്ട് ടൈപ്പ് ഫ്ലാഗ്സ് കാണാം. കണ്ടീഷണൽ ഫ്ലാഗും കൺട്രോൾ ഫ്ലാഗും. ഇതിൽ കണ്ടീഷണൽ ഫ്ലാഗ് എന്താണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് ആറ് കണ്ടീഷണൽ ഫ്ലാഗ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഫ്ലാഗാണ് ഉണ്ടായത്. സൈൻ ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, ഓക്സിലറി ക്യാരി, പാരിറ്റി ഫ്ലാഗ്, കാരി ഫ്ലാഗ്, ഓവർഫ്ലോ ഫ്ലാഗ്. ഇതിൽ ഓരോന്നും എന്താണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എപ്പോഴാണ് ഈ കണ്ടീഷണൽ ഫ്ലാഗ് സെറ്റ് ചെയ്യുക? നമ്മൾ അരിത്മെറ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന കേസസിലാണ്. ഓപ്പറേഷൻ പെർഫോം ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഇൻഡിക്കേഷനാണ് ഏത് റിസൾട്ട് ഇൻഡിക്കേഷൻ റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് സൈൻ ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ എങ്ങനെയാണ് സൈൻ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നതും സീറോ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് കണ്ടു. എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്, അതുകൂടാതെ എക്സാമ്പിളും കാണിച്ചു തന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി ഇന്നലെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഓവർഫ്ലോ ഫ്ലാഗും എന്താണ് ക്യാരി ഫ്ലാഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഡിഷനിലോ ഒരു ഒരു ക്യാരി വരുമ്പോൾ, അതായത് എക്സ്ട്രാ ഒരു ബിറ്റ് വരുമ്പോഴാണ് ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ സബ്ട്രാക്ഷൻ്റെ കേസിൽ ബോറോ വരുമ്പോൾ. പക്ഷേ ഓവർഫ്ലോ ഫ്ലാഗ് അങ്ങനെയല്ല. അതായത് രണ്ട് നമ്പർ നിങ്ങൾ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ഡിവൈഡ് ചെയ്യോ മൾട്ടിപ്ലൈയോ ചെയ്യുമ്പോൾ, അതായത് സൈൻഡ് നമ്പേഴ്സ്, സൈൻഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. അതായത് സൈൻഡ് നമ്പേഴ്സ് ആഡോ മൾട്ടിപ്ലൈയോ ഡിവൈഡോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ രണ്ട് എയ്റ്റ് ബിറ്റ് നമ്പേഴ്സ് ആയിരിക്കും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു എന്താണ് എയ്റ്റ് ബിറ്റ് അല്ലാതെ 12 13 ബിറ്റ് ഉള്ള ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ അതെന്തായിരിക്കും, നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എന്താ നമ്മൾ വിചാരിച്ച മെമ്മറിയിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിറ്റ് ആവില്ല. അതായത് ആ മെമ്മറി അതിന് പോരാതെ വരും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്യാരി ഫ്ലാഗ് അങ്ങനെയല്ല. ക്യാരി ഫ്ലാഗ് ജസ്റ്റ് ഒരു എന്താണ് ഒരു ഓപ്പറേഷനിൽ ഒരു ജസ്റ്റ് ഒരു രണ്ട് നമ്പർ ആഡ് ചെയ്തിട്ട് ഒരു 8 ബിറ്റ് എന്നൊരു 9 ബിറ്റിലേക്ക് പോകുമ്പോഴാണ് ഒരു ക്യാരി സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് കൺട്രോൾ ഫ്ലാഗ്. കൺട്രോൾ ഫ്ലാഗ് കണ്ടീഷണൽ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് ഓപ്പറേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എന്തെങ്കിലും ഒരു അരിത്മെറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കണ്ടീഷണൽ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ കൺട്രോൾ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു CPU പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് എക്സിക്യൂഷൻ നടക്കുന്ന സമയത്താണ്. അതായത് എക്സിക്യൂഷൻ യൂണിറ്റിൽ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എന്ത് ഫ്ലാഗ് സെറ്റ് ചെയ്യുക, കൺട്രോൾ ഫ്ലാഗ് സെറ്റ് ചെയ്യുക. ഓക്കെ, മറ്റതെന്താണ്, ഓപ്പറേഷൻ്റെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കണ്ടീഷണൽ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ കൺട്രോൾ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് CPU എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന സമയത്തായിരിക്കും എന്ത് സെറ്റ് ചെയ്യുന്നുണ്ടാവുക, കൺട്രോൾ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അത് എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്ന് ടൈപ്പ് കൺട്രോൾ ഫ്ലാഗ്സ് ആണുള്ളത്: ഡയറക്ഷൻ ഫ്ലാഗ്, ഇൻറപ്റ്റ് ഫ്ലാഗ്, ട്രാപ്പ് ഫ്ലാഗ്. ഡയറക്ഷൻ ഫ്ലാഗ്, ഇൻറപ്റ്റ് ഫ്ലാഗ് ആൻഡ് ട്രാപ്പ് ഫ്ലാഗ്. ഇതിൽ ആദ്യം ഞാൻ ഇൻറപ്റ്റ് ഫ്ലാഗിനെ പറ്റി പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അതായത് ഒരു എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ കൺട്രോൾ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നുള്ള ഒരു എക്സാമ്പിളും, അതായത് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. ഇൻറപ്റ്റ് ഫ്ലാഗ് ഇതിന് എക്സാമ്പിളായിട്ട് എഴുതാൻ പറ്റും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അല്ലാതെ ഇതുപോലെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. അതായത് ഇത് അതായത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഈ ഫ്ലാഗുകൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻറപ്റ്റ് ഫ്ലാഗ് എപ്പോഴാണ് സെറ്റ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റ് ചെയ്യാൻ മീൻസ് ബിറ്റ് 1 ആവുക എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, 0 ആണെങ്കിൽ ആ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടില്ല. അത് ഇന്നലെ പറഞ്ഞതാണ് നമ്മൾ ഇൻറപ്റ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്യുക. ഇൻറപ്റ്റ് എന്നുള്ള വേർഡ് തന്നെയാണ് അതിൻ്റെ മീനിങ്. ഇൻറപ്റ്റ് എന്തോ ഒരു തടസ്സം. അത് ഇൻറപ്റ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്യുക, അതായത് ഞാൻ ഇപ്പോൾ ഒരു CPU എന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇൻറപ്റ്റ് തടസ്സം വരിക. തടസ്സം വരുമ്പോൾ എന്താണ്, ഈ CPU എന്ത് ചെയ്യും, ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം അവിടെ നിർത്തിവെക്കും. ചിലപ്പോൾ നിർത്തിവെക്കും, ചിലപ്പോൾ നിർത്തിവെക്കില്ല. ഓക്കെ, ഇൻറപ്റ്റ് ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് ആണ് മൈക്രോ പ്രോസസറിൽ. ഞാൻ ജനറലായിട്ട് അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്, ബാക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അതായത് ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ ആരുമില്ലാത്ത സമയത്ത് എന്തോ അസൈൻമെൻറ്റ് സീരിയസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത അവർ വെക്കേണ്ടത്. പക്ഷേ ഈ സമയത്ത് ആരും ക്ലാസ്സിൽ എന്താണ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങളെന്തോ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് അസൈൻമെൻറ്റ് എഴുതുക എന്നുള്ളൊരു പ്രോസസ്സാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
അതായത് സി പി യു എന്തോ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് പോലെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഒരു അസൈൻമെന്റ് എഴുതുക എന്നുള്ളൊരു പ്രോഗ്രാം അവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു പ്രിൻസിപ്പൾ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് കടന്നു വന്നു, പ്രിൻസിപ്പളും എച്ച് ഒ ഡി ഒക്കെ കടന്നു വന്നു. അതായത് ഒരു ഇന്ററപ്റ്റ്, തടസ്സം വന്നു, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനോട് തടസ്സം വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ററപ്റ്റ് വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തത്? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സ് നിർത്തിവെക്കൂലേ? നിർത്തിവെച്ചിട്ട് പ്രിൻസിപ്പളോ അല്ലെങ്കിൽ എച്ച് ഒ ഡിയോ എന്തിനു വന്നതാണെന്നുള്ളത് നിങ്ങൾ കേൾക്കൂലേ? അവർക്ക് എന്താണോ പറയാനുള്ളത് ആ കാര്യം നിങ്ങൾ കേൾക്കുമല്ലോ. അപ്പൊ അവർ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ നിങ്ങൾ നിങ്ങളെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അതായത് നിങ്ങൾ അസൈൻമെന്റ് എഴുതുക എന്നുള്ള ഒരു പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ തടസ്സപ്പെടുത്താൻ ആരോ വന്നു, അതായത് ഒരു ഇന്ററപ്റ്റ് വന്നു. ഓക്കെ, ഒരു ഇന്ററപ്റ്റ് വന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം അവിടെ നിർത്തിവെച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടു. എന്താണ് ആ ഇന്ററപ്റ്റ് വന്നത്, അതായത് എന്താണ് അവർക്ക് പറയാനുള്ളത്, അതായത് ആ ഇന്ററപ്റ്റ് എന്തിനാണ് വന്നത്. അപ്പൊ ആ ഒരു ഇന്ററപ്റ്റിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് പ്രിൻസിപ്പൾ അവിടുന്ന് പോയതിന് ശേഷം, നിങ്ങൾ ബാക്കി നിങ്ങളെ വർക്ക് കണ്ടിന്യൂ. ഓക്കെ, ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പ്രോസസ്സിങ് പ്രോസസ്സ് ചെയ്യുമ്പോഴും നടക്കുമ്പോഴും നടക്കുന്നത്. അതായത് സി പി എന്തെങ്കിലും ഒരു എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സ്റ്റേണലി എന്തെങ്കിലും ഒരു കാര്യം വരുമോ, എക്സ്റ്റേണലി ഒരു ഇന്ററപ്റ്റ് വരുന്ന സമയത്ത് സി പി യു എന്ത് ചെയ്യും, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സ് നിർത്തിവെച്ചിട്ട് ആ ഇന്ററപ്റ്റിനെ ഹാൻഡിൽ ചെയ്യും. ഓക്കെ, ആ ഇന്ററപ്റ്റിനെ ഹാൻഡിൽ ചെയ്യും. ആ ഇന്ററപ്റ്റിനെ ഹാൻഡിൽ ചെയ്തതിന് ശേഷം, അത് കംപ്ലീറ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യും, നമ്മളെ പ്രോസസ്സ് നടത്തും. സി പി യു എവിടുന്നാണോ നിർത്തിവെച്ചത് ആ പ്രോസസ്സ് പിന്നെയും കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ഒരു ഇന്ററപ്റ്റ് വന്നാൽ നടക്കുന്ന ഒരു കാര്യം. ഓക്കെ, ഇതൊരു ടൈപ്പ് ഓഫ് ഇന്ററപ്റ്റ്. ഇനി നിങ്ങൾ അസൈൻമെന്റ് എഴുതിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഇപ്പൊ അപ്പുറത്തെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു റപ്പോ ആരെങ്കിലും ഒക്കെ വന്നിട്ട് നിങ്ങളോട് എന്തോ പറയാനുണ്ട് എന്നുള്ള രൂപത്തിലാണ് വന്നിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ എത്ര പേര് ആ ഒരു ഇന്ററപ്റ്റിന് ചെവി കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അടുത്ത അവർ വെക്കാനുള്ള അസൈൻമെന്റ് സീരിയസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, പ്രിൻസിപ്പൾ വന്നത്ര ഒരു ഇമ്പോർട്ടൻസ് ഈ മറ്റൊരു കുട്ടി വന്നതിന് കൊടുക്കൂ ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആ ഇന്ററപ്റ്റ് അവിടെ വന്നിട്ടുണ്ട്, അത് ജസ്റ്റ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, അവർ പറയാനുള്ളതൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അതിന് ചെവി കൊടുക്കൂല, നിങ്ങൾ നിങ്ങളെ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് വന്ന ഇന്ററപ്റ്റിനെ നിങ്ങൾ മൈൻഡ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ രണ്ട് തരത്തിലുള്ള ഇന്ററപ്റ്റ്സ് വരാം. അതേ കാര്യം തന്നെയാണ് പ്രോസസ്സിങ് നടക്കുമ്പോഴും ചെയ്യുന്നത്. അതായത് പ്രോസസ്സർ എന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോസസ്സർ അതിനെ മൈൻഡ് ചെയ്യണം നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ നീ പ്രോസസ്സർ അവരുടെ പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. രണ്ട് ടൈപ്പ് ഓഫ് ഇന്ററപ്റ്റിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രണ്ട് ടൈപ്പിൻ്റെ ഇന്ററപ്റ്റിന് നമ്മൾ എന്തായിട്ട് പറയും, മാസ്കബിൾ ഇന്ററപ്റ്റും നോൺ മാസ്കബിൾ ഇന്ററപ്റ്റും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്, പക്ഷേ ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പറഞ്ഞു എന്നുള്ളൂ. ഒരു എക്സാമ്പിൾ ഇതെപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. എന്താണ് ഇന്ററപ്റ്റ്, എങ്ങനെയാണ് ഇന്ററപ്റ്റ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ. പ്രിൻസിപ്പിൾ വരുന്ന കേസ് എന്താണ്, നോൺ മാസ്കബിൾ ആണ്. നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം, ആ ഇന്ററപ്റ്റിനെ ഹാൻഡിൽ ചെയ്തേ പറ്റൂ. അപ്പൊ നിങ്ങളെ പ്രോസസ്സ് അവിടെ നിർത്തി വെച്ചേ പറ്റൂ. ഓക്കെ, അതാണ് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്. മാസ്കബിൾ ആണ് എന്ത്, പുറത്തുനിന്നുള്ള ക്ലാസ്സിൽ ഒരു കുട്ടി വരിക എന്നുള്ളത് ഒരു മാസ്കബിൾ ഇന്ററപ്റ്റ് ആണ്. അപ്പൊ നീ പ്രോസസ്സ് നിർത്തി വെക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ എഴുതിക്കൊണ്ടിരിക്കുന്നത് അതങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ വന്ന ആളെ മൈൻഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇതാണ് മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്. ഓക്കെ, ഇതേ കേസിലാണ് ഇന്ററപ്റ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്യുക മീൻസ്, ഇപ്പോൾ ആ ഫ്ലാഗ് രജിസ്റ്ററിൽ ഇന്ററപ്റ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഐ എന്ന് പറയുന്ന വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്താണ് ഐ എന്ന് പറയുന്ന വാല്യൂ 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, അതായത് ഏതോ ഒരു പെരിഫറൽസ്, പെരിഫറൽസ് മീൻസ് എക്സ്റ്റേണലി കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസിനെയാണ് നമ്മൾ പെരിഫറൽസ് എന്ന് പറയുന്നത്. ആ ഡിവൈസിൽ നിന്ന് എന്തോ ഒരു കാര്യം വന്നിട്ടുണ്ട്. ചിലപ്പോൾ കീബോർഡിൽ നിന്നായിരിക്കും എന്തെങ്കിലും ഒരു ഡാറ്റാസ് വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മൗസിൽ നിന്നായിരിക്കും എന്തെങ്കിലും ഡാറ്റാസ് വന്നിരിക്കുന്നുണ്ടാവുക. അതൊരു ഇന്ററപ്റ്റ്സ് ആണ്. ഓക്കെ, ഐ എന്ന് പറയുന്ന വാല്യൂ 1 ആണെങ്കിൽ അത് പെരിഫറൽസ് എന്ന് വന്ന ഇന്ററപ്റ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആ പെരിഫറൽസ് വന്ന ഇന്ററപ്റ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്തേ പറ്റും. അതൊരു മാസ്ക് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ആണ്. ഓക്കെ, ഐ 0 ആണെങ്കിൽ എന്താണ്, ആ ഇന്ററപ്റ്റ്സിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഗ്നോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇന്ററപ്റ്റ്സ് ഉണ്ട്, മാസ്കബിൾ ഇന്ററപ്റ്റ്സ് ഉണ്ട്, നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്സ് ഉണ്ട്. ഇന്ററപ്റ്റ്സ് ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ആ ഇന്ററപ്റ്റ്സിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ബാക്കി പ്രോസസ്സും കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. ഇതാണ് ഇന്ററപ്റ്റ് ഫ്ലാഗ്. ഓക്കെ, ഇന്ററപ്റ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്തതിൻ്റെ മീനിങ് എന്താണ്, ഒരു തടസ്സം പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇത്രമാത്രം ഇവിടെ നിങ്ങൾ പറയേണ്ട ആവശ്യമുള്ളൂ. ഇന്ററപ്റ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഇന്ററപ്റ്റ്സ് പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. അത് ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ പെരിഫറൽസ് എന്ന് വന്ന ഇന്ററപ്റ്റ്സ് ആണ്. അതായത് പെരിഫറൽസ് എന്തോ കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പെരിഫറൽസ് എന്തോ ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടെ അതേ നിങ്ങൾ പറയണ്ടു. പക്ഷെ എന്താണ് ഇന്ററപ്റ്റ്സ് എന്നുള്ളത്, മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ എന്നുള്ളൊരു തിയററ്റിക്കൽ അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മനസ്സിലായിട്ടില്ലേ ചോദിക്കണം, എന്താണ് ഇന്ററപ്റ്റ്സ്? അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിന് ഒരു തടസ്സം വന്ന ആ തടസ്സത്തിനെയാണ് ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, മാസ്കബിൾ ഉണ്ട്, നോൺ മാസ്കബിൾ ഉണ്ട്. മാസ്കബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ
ഇഗ്നോർ ചെയ്യാം. നോൺ മാസ്കബിൾ ആണെങ്കിൽ പ്രോസസ്സ് നിർത്തി വെച്ചിട്ട് നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്തിട്ട് മാത്രമേ തിരിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂ. എപ്പോഴും ഈ അസൈൻമെന്റ് കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ ഒരു കൺസെപ്റ്റ് പലതിലും കേസിലും നിങ്ങൾക്ക് ഇനി യൂസ് ചെയ്യേണ്ടതാണ്. ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്ന ഒരു വേർഡ് മീനിങ് അല്ലെങ്കിൽ വേർഡ് പല സ്ഥലത്ത് നിങ്ങൾ കേൾക്കും. അപ്പോൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം. നമ്മൾ ഈ മൈക്രോ പ്രോസസറിൽ എന്തായാലും ഇനി പഠിക്കും പലതരത്തിലുള്ള നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സിനെ പറ്റിയും മാസ്കബിൾ ഇൻട്രപ്റ്റ്സിനെ പറ്റിയും ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ഇനി നെക്സ്റ്റ് ട്രാപ്പ് ഫ്ലാഗ്. ട്രാപ്പ് ഫ്ലാഗ് എന്ന് പറയുന്നത് അതൊന്നുമില്ല, ഇതൊക്കെ എല്ലാം എക്സിക്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ന് പറയുന്നത്. ട്രാപ്പ് ഫ്ലാഗ് സെറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് ഡീബഗിങ്, അതായത് ഇതൊക്കെ ഇന്റേണലി ഉള്ള കാര്യമാണ് കേട്ടോ, അതായത് ഇന്റേണലി നടക്കുന്ന കാര്യമാണ്, ഇത് നമ്മൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവർ പറയുന്നതാണ്. ട്രാപ്പ് ഫ്ലാഗ് സെറ്റ് ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻസ് ആണ് എക്സിക്യൂഷൻ നടക്കുന്നത്. ഓക്കെ, അതായത് ഈ ട്രാപ്പ് ഫ്ലാഗ് വൺ ആയിട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് ഡീബഗിങ് നടക്കുന്നത് ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. ഓക്കെ, അതാണ് അത് മെയിൻ ചെയ്യുന്നത്. എപ്പോഴും ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്താണ്, ഒരു ഇൻസ്ട്രക്ഷൻ എടുത്ത് അത് ഡീബഗ് ചെയ്തു, അടുത്ത ഇൻസ്ട്രക്ഷൻ എടുത്തു അത് ഡീബഗ് ചെയ്തു. നിങ്ങൾ എന്താണ് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ഇല്ലേ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ട്രാപ്പ് ഫ്ലാഗ് എപ്പോഴും എന്തായിരിക്കും വൺ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ട്രാപ്പ് ഫ്ലാഗ് വൺ ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ഡീബഗിങ് നടക്കുക. അതായത് വൺ ബൈ വൺ ഇൻസ്ട്രക്ഷൻസിനെ ആയിരിക്കും എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേ ഉദ്ദേശിച്ചുള്ളൂ ട്രാപ്പ് ഫ്ലാഗ്. ഡയറക്ഷൻ ഫ്ലാഗ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻട്രപ്റ്റ്സ് ആണ് കേട്ടോ. ഡയറക്ഷൻ ഫ്ലാഗ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡയറക്ഷൻ ഫ്ലാഗ് വൺ ആണെങ്കിൽ, അതായത് ഡയറക്ഷൻ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഡി എന്ന് പറയുന്നത് വൺ ആണെങ്കിൽ എന്താണ് മെയിൻ ചെയ്യുന്നത്, അതായത് മെമ്മറിയിൽ, അതായത് ഹയർ മെമ്മറിയിൽ, അതായത് സ്ട്രിംഗ് ഇൻഫർമേഷൻ ഹയർ മെമ്മറിയിൽ നിന്ന് ലോവർ ബൈറ്റിലേക്ക് ആക്സസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇന്റേണലി നടക്കുന്നതാണ്. അതായത് സ്ട്രിംഗ് ബൈറ്റ്സ്, അതായത് സ്ട്രിംഗ് ബൈറ്റ്സ് ഹയർ മെമ്മറിയിൽ നിന്ന് ലോവർ മെമ്മറിയിലേക്ക് ആക്സസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ട്രാപ്പ് ഫ്ലാഗ്, സോറി ഡയറക്ഷൻ ഫ്ലാഗ് വൺ ആണെങ്കിൽ അത് മെയിൻ ചെയ്യുന്നത്. ഡയറക്ഷൻ ഫ്ലാഗ് വൺ ആണെങ്കിൽ ഹയർ മെമ്മറിയിൽ നിന്ന് ലോവർ മെമ്മറിയിലേക്ക് എന്ത് പാസ് ചെയ്യുന്നതാണ്, അതായത് ആക്സസിങ് നടക്കുകയാണ്, സ്ട്രിങ്ങിന്റെ ആക്സസിങ് നടക്കുകയാണ്. നേരെ മറിച്ചിട്ട് ഡി ഈക്വൽ ടു സീറോ ആണെങ്കിൽ ലോവർ മെമ്മറിയിൽ നിന്ന് ഹയർ മെമ്മറിയിലേക്ക് സ്ട്രിങ്ങിനെ ആക്സസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് കൺട്രോൾ ഫ്ലാഗ് വരുന്നത്. മൂന്ന് തരത്തിലുള്ള കൺട്രോൾ ഫ്ലാഗ് ഉണ്ട്, ഡയറക്ഷൻ ഫ്ലാഗ്, ഇൻട്രപ്റ്റ്സ് ഫ്ലാഗ് ആൻഡ് ട്രാപ്പ് ഫ്ലാഗ്. ഇത് ജസ്റ്റ് ഒന്നും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറഞ്ഞതും കൂടെ ഞാൻ പറഞ്ഞതും കൂടെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന സാധനങ്ങളുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതൊക്കെ ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്സിലറി ക്യാരി ഫ്ലാഗും സീറോ ഫ്ലാഗിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ മാത്രം പഠിക്കരുത്, എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പഠിക്കണം. നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കൂ. ട്രാപ്പ് ഫ്ലാഗിനെ പറ്റിയിട്ടും ഇവിടെ ഐക്കൾ ടു സീറോ ആണെങ്കിലും ഐക്കൾ ടു വൺ ആണെങ്കിലും ഒക്കെ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡയറക്ഷൻ ഫ്ലാഗ് എന്താണ് സെറ്റ് ചെയ്യുമ്പോഴും ഡയറക്ഷൻ ഫ്ലാഗ് റീസെറ്റ് ചെയ്യുമ്പോഴും എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യവും നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, അപ്പം നമ്മൾ എന്തൊക്കെ രജിസ്റ്റേഴ്സ് പഠിച്ചു? ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, AX, DX, BX എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ എന്താണ് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ്, മെമ്മറീനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഫ്ലാഗ് രജിസ്റ്റേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പഠിച്ചു. ആറ് കൺട്രോൾ ഫ്ലാഗും അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഫ്ലാഗ്, മൂന്ന് എന്താണ് കണ്ടീഷണൽ ഫ്ലാഗ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഓരോന്നും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് പോയിന്റേഴ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ആണ്. ഇത് നമ്മൾ കുറേ സ്ഥലങ്ങളിൽ മെൻഷൻ ചെയ്ത് പോയി കഴിഞ്ഞു. പോയിന്റേഴ്സ് ഇൻ്റെ ഇൻഡെക്സ് രജിസ്റ്റേഴ്സ്. ഓക്കെ, പോയിന്റേഴ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് എന്തിനായിരുന്നു നമ്മൾ പോയിന്റേഴ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തത്? ഇതും ഒരു 16-bit രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, എല്ലാം 16-bit രജിസ്റ്റേഴ്സ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എപ്പോഴാണ് നമ്മളിത് പറഞ്ഞത്? അഡ്രസ് കാൽക്കുലേഷൻ്റെ സമയത്ത് നമ്മൾ ഇതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ പോയിന്റർ. ഇൻസ്ട്രക്ഷൻ പോയിന്ററിൽ എന്താണ് കാണുന്നത്? ഇൻസ്ട്രക്ഷൻ പോയിന്റർ എന്ത് ഇൻഫർമേഷൻ ആണുള്ളത്? ഓഫ്സെറ്റ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടുള്ള ഓഫ്സെറ്റ് വാല്യൂ ഉള്ളത്? കോഡ് സെഗ്മെന്റിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് മെമ്മറി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഓഫ്സെറ്റ് വാല്യൂ ഇല്ലേ, അതായിരിക്കും എന്തിലുണ്ടാവുക? ഇൻസ്ട്രക്ഷൻ പോയിന്ററിൽ. നമ്മൾ പറഞ്ഞു കോഡ് സെഗ്മെന്റിന്റെ കൂടെ എന്തിന്റെ ഓഫ്സെറ്റ് വാല്യൂ ആണ് ആഡ് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻ പോയിന്ററിന്റെ ഓഫ്സെറ്റ് വാല്യൂ ആഡ് ചെയ്തിട്ടാണ് ഒരു അഡ്രസ് കാൽക്കുലേഷൻ നടക്കുന്നത്. ഓക്കെ, ആ അഡ്രസ് കാൽക്കുലേഷൻ നടക്കുന്ന സ്റ്റെപ്പൊക്കെ നമ്മളിവിടെ മുന്നേ കാണിച്ചതും ഇവിടെ കണ്ടില്ലേ. നമ്മൾ ഓഫ്സെറ്റ് വാല്യൂ, സെഗ്മെന്റ് അഡ്രസ് പ്ലസ് ഓഫ്സെറ്റ് വാല്യൂ. ഈ ഓഫ്സെറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഇതിലാണ്, ഇൻസ്ട്രക്ഷൻ പോയിന്ററിലാണ്. ഓക്കെ, ചില കേസിൽ ഇൻസ്ട്രക്ഷൻ പോയിന്ററിലാണ്, മറ്റു കേസിൽ എന്താണ്? ഇതാ ഇവിടെ നിങ്ങൾ ഒന്നും കൂടെ കാണിച്ചത്.
കോഡ് സെഗ്മെന്റിന്റെ കൂടെ കോഡ് സെഗ്മെന്റിന്റെ കൂടെ ഇൻസ്ട്രക്ഷൻ പോയിന്റിലെ ഓഫ്സെറ്റ് വാല്യൂ, അതായത് ഇൻസ്ട്രക്ഷൻ പോയിന്റിലെ ഓഫ്സെറ്റ് വാല്യൂ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് കിട്ടുന്നത്. സ്റ്റാക്ക് സെഗ്മെന്റിന്റെ കൂടെ സ്റ്റാക്ക് പോയിന്റർ ഓർ ബേസ് പോയിന്ററിലുള്ള ഓഫ്സെറ്റ് വാല്യൂ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ പോയിന്ററിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഓഫ്സെറ്റ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റാക്ക് പോയിന്റർ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഓഫ്സെറ്റ് വാല്യൂ ആണ്. ബേസ് പോയിന്ററിലും ഓഫ്സെറ്റ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അഡ്രസ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് സെഗ്മെന്റ് രജിസ്റ്റേഴ്സിന്റെ കൂടെ ആണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓഫ്സെറ്റ് വാല്യൂ ആണ് എന്തിൽ സ്റ്റോർ ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻ പോയിന്ററിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, പോയിന്റർ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത് ഓഫ്സെറ്റ് വാല്യൂസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഓഫ്സെറ്റ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്? അഡ്രസ് കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഓഫ്സെറ്റ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര മാത്രമാണ് വരുന്നത്. അതായത് എന്താണ് ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറയുന്നതിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഓഫ്സെറ്റ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഓഫ്സെറ്റ് വാല്യൂ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അഡ്രസ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഓഫ്സെറ്റ് വാല്യൂ യൂസ് ചെയ്യുന്നത്. അതിൽ ഇൻസ്ട്രക്ഷൻ പോയിന്റർ യൂസ് ചെയ്തിരിക്കുന്നത്, ഐ പി യൂസ് ചെയ്തിരിക്കുന്നത് കോഡ് എന്താണ് കോഡ് സെഗ്മെന്റിന്റെ കൂടെയാണ്. പിന്നെ എന്താണ് ബി പി ഓർ എസ് പി യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റാക്ക് സെഗ്മെന്റിന്റെ കൂടെയാണ്. എല്ലാം എന്ത് തന്നെയാണ്? 16-bit രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അത് തന്നെയാണ് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ ഫ്ലാഗ് രജിസ്റ്റേഴ്സിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതിൽ ബേസ് പോയിന്റ് എന്തിനെ കൂടെ ഇൻസ്ട്രക്ഷൻ പോയിന്ററിൽ എന്താണ് കോഡ് സെഗ്മെന്റിന്റെ ഓഫ്സെറ്റ് വാല്യൂ ആണ് ഉണ്ടാവുക. ബേസ് പോയിന്ററിൽ സ്റ്റാക്ക് സെഗ്മെന്റ് അല്ലെങ്കിൽ ഡാറ്റ സെഗ്മെന്റ് കൂടെയും അത് യൂസ് ചെയ്യാം. അതുപോലെ സ്റ്റാക്ക് പോയിന്ററിൽ എന്തിൻ്റെ ഓഫ്സെറ്റ് ആണ് ഉള്ളത്? സ്റ്റാക്ക് സെഗ്മെന്റിന്റെ ഓഫ്സെറ്റ് ആണ് ഉണ്ടാവുക. ഇനി അടുത്ത രണ്ട് വേറെ ഇൻഡെക്സ് രജിസ്റ്റേഴ്സും എസ് ഐയും ഡി ഐ. എസ് ഐയും ഡി ഐയും എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഓഫ്സെറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടാതെ അത് ജനറൽ പേർപ്പസ് രജിസ്റ്റേഴ്സ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ജനറൽ പേർപ്പസ് രജിസ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻസ്? ജനറൽ പേർപ്പസ് രജിസ്റ്റേഴ്സ് നമ്മൾ എ എക്സ്, ബി എക്സ്, ഡി എക്സ്, സി എക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ജനറൽ പേർപ്പസ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം, അരിത്മെറ്റിക്, ലോജിക്കല്, അല്ലെങ്കിൽ എന്താണ് റൊട്ടേഷൻ, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ജനറൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ആണ് ജനറൽ പേർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് അഡ്രസ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഫ്ലാഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ഏതാണ്? ജനറൽ പേർപ്പസ് രജിസ്റ്റേഴ്സ് ആണ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജനറൽ പേർപ്പസ് രജിസ്റ്റേഴ്സ് ആയിട്ട് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്തുമായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്? ഓപ്സിറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ആണുള്ളത്, എസ് ഐയും ഡി ഐ. എസ് ഐ എന്താണെന്നും ഡി ഐ, എസ് ഐ സോഴ്സ് ഇൻഡെക്സും ഡി ഐ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സും ആണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി, ബാക്കി ഇതിന് എന്താണ് എസ് ഐ ഡി ഐ എന്നൊക്കെ ഡീറ്റെയിൽ നമ്മൾ പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ പോയിന്റേഴ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് എന്നുള്ളത് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പോയിന്റേഴ്സും ഇൻഡെക്സ് രജിസ്റ്റേഴ്സും 16-bit രജിസ്റ്റേഴ്സ് ആണ്. അത് യൂസ് ചെയ്യുന്നത് ഓഫ്സെറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാണ്. പിന്നെ ഓരോ ഇൻഡെക്സ് രജിസ്റ്റേഴ്സും എന്തിനു വേണ്ടിയിട്ടാണ് പറയാം? ഐ പി കോഡ് സെഗ്മെന്റിന്റെ കൂടെയും ബി പി ബേസ് എന്താണ് ഡാറ്റ സെഗ്മെന്റിന്റെ കൂടെയും എസ് പി സ്റ്റാക്ക് സെഗ്മെന്റിന്റെ കൂടെയും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് വേറെ ഉണ്ട്, സോഴ്സ് ഇൻഡെക്സും ഡാറ്റ ഇൻഡെക്സും. ഇതും 16-bit രജിസ്റ്റേഴ്സ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ജനറൽ പേർപ്പസ് രജിസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡെക്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ ആർക്കിടെക്ചർ കഴിഞ്ഞിട്ടില്ലോട്ടോ. ആർക്കിടെക്ചർ ഇനി രണ്ട് ടോപ്പിക്കും കൂടെ കഴിയുമ്പോൾ ആർക്കിടെക്ചർ കഴിയും. ഇൻസ്ട്രക്ഷൻ ക്യൂ ആണ് അടുത്ത ഒരു ആർക്കിടെക്ചറിലുള്ള 8086 ഒരു എന്താണ് പോർഷൻ എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ ക്യൂ പേര് തന്നെ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ ക്യൂ. ക്യൂ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ വെയിറ്റ് ചെയ്യുന്നല്ലേ ക്യൂ. ഓക്കെ, അതായത് ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ എന്തായിരിക്കും ഉണ്ടാവുക? കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇൻസ്ട്രക്ഷൻ 1x1 ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ക്യൂവിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുക? എന്തിനോ കാത്തു നിൽക്കുന്നല്ലേ. ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ നിങ്ങൾ ക്യൂ നിൽക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ടിക്കറ്റിന് വേണ്ടിയിട്ടാണ് ക്യൂ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താണ് ബിവറേജസിൽ ആൾ ക്യൂ നിൽക്കുന്നത് മദ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ക്യൂ നിൽക്കുക എന്ന് പറയുന്നത് എന്തിനാണ്? എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ക്യൂ അതേ മീനിങ് തന്നെയാണ്. ക്യൂ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ക്യൂവിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? ഓക്കെ, 1x1 ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? സി പി യുയിലേക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനും നടക്കുന്നത് എവിടെയാണ്? സി പി യുവിലാണല്ലോ നടക്കുന്നത്. ഓക്കെ,
അത് സി പി യുവിൻ്റെ ഉള്ളിൽ എ എൽ യുവിനുള്ളിലാണ് നടക്കുന്നത്. ആ സി പി യുവിൻ്റെ ഉള്ളിലാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ നടക്കുന്നത് സി പി യുവിലാണ്. ആ സി പി യുവിലേക്ക് ഇൻസ്ട്രക്ഷൻ വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ ചില സമയത്ത് ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് മെമ്മറിയിലാണ്. ആ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് ഇൻസ്ട്രക്ഷൻ ക്യൂവിലേക്ക് ലോഡ് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സി പി യു എക്സിക്യൂട്ട് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് സി പി യു പെട്ടെന്ന് ഒരു ഇൻസ്ട്രക്ഷൻ ആവശ്യമായിട്ട് വരും. അത് എവിടെ പോയിട്ട് എടുക്കണം? മെമ്മറിയിൽ പോയിട്ട് എടുക്കണം. അപ്പോൾ ആ സമയത്ത് സി പി യുവിൻ്റെ സ്പീഡും മെമ്മറീൻ്റെ സ്പീഡും തമ്മിൽ മാച്ച് ചെയ്യില്ല. സി പി യു ഫാസ്റ്റ് ആയിട്ടാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, സി പി യു ഫാസ്റ്റ് എക്സിക്യൂഷനാണ്. അപ്പോൾ സി മെമ്മറിയിൽ നിന്ന് ഒരു വാല്യൂ സി പി യുവിലേക്ക് വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി യു അത്രയും സമയം അവിടെ വെയിറ്റ് ചെയ്തേണ്ട ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഒ എസ് ലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു സംഭവമൊക്കെ, അതായത് സി പി യു വെയിറ്റ് ചെയ്യേണ്ട ഒരു കേസസ് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സി പി യുവിനെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ എന്ത് ചെയ്യണം? എക്സിക്യൂഷൻ പെർഫോം ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് എടുത്തിട്ട് ഇൻസ്ട്രക്ഷൻ ക്യൂവിലേക്ക് ലോഡ് ചെയ്യും. ഇൻസ്ട്രക്ഷൻ ക്യൂവിലേക്ക് ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷൻ ക്യൂ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടേക്ക് പോകാൻ പറ്റും? അതായത് നമ്മളെ സി പി യുവിലേക്ക് പോകാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിങ്, അതായത് ഒരു മെമ്മറിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്ന ലോഡ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്ട്രക്ഷൻ ക്യൂവിലോട്ട് അത് ലോഡ് ചെയ്ത് വെക്കുന്നത്. അതായത് ഇനി നമുക്ക് അതായത് ഫ്യൂച്ചറിൽ വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇൻസ്ട്രക്ഷൻ ക്യൂവിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മെമ്മറിയിലേക്ക് പോവാതെ ഇൻസ്ട്രക്ഷൻ ക്യൂ ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു അവിടെ ഒരു ടൈം ലാഗിങ് കുറക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് രീതിയിൽ ഇൻസ്ട്രക്ഷൻ ക്യൂവിലേക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ലോഡ് ചെയ്ത് വെക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തിലേക്ക് വരാൻ പറ്റും? എക്സിക്യൂഷൻ യൂണിറ്റിലേക്ക്, അതായത് സി പി യുവിലേക്ക് ഇൻസ്ട്രക്ഷൻസിന് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഇൻസ്ട്രക്ഷൻ യൂണിറ്റിലേക്ക് എന്താണ് നമ്മളെ ഇൻസ്ട്രക്ഷൻ ക്യൂവിലേക്ക് ഇൻസ്ട്രക്ഷൻസ് എടുക്കുന്നത് വൺ ബൈ വൺ ആയിട്ടാണ്. അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഇങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുക. അല്ലാതെ എന്താണ് പിന്നെ വേറെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു ഇൻസ്ട്രക്ഷൻ ആദ്യം ഇൻസ്ട്രക്ഷൻ ക്യൂവിലേക്ക് കൊടുത്തു, പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ വരുന്നത്, അതിൻ്റെ തൊട്ട് ബാക്കിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ വരുന്നു. ഇനി ആദ്യം ഇവിടുന്ന് പോകുന്ന ഇൻസ്ട്രക്ഷൻ ഏതായിരിക്കും? ഫസ്റ്റ് വന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും പോവുക. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മാനറിലാണ് ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മാനറിലാണ്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു പൈപ്പ് ലൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതിനോട്ടും ഇവിടെ നോക്കണ്ട, അതൊക്കെ നിങ്ങൾ അടുത്ത സെമ്മിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ക്യൂ ഇത്ര മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നുണ്ടാവും. അതായത് അടുത്ത ഇൻസ്ട്രക്ഷൻ, അതായത് എക്സിക്യൂട്ട് ചെയ്യാണ്ടുള്ള എക്സിക്യൂട്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ ലോഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, അത്രയും ആലോചിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ യൂണിറ്റ് ആണ്. എക്സിക്യൂഷൻ യൂണിറ്റ് എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. എക്സിക്യൂഷൻ യൂണിറ്റ് നിങ്ങൾക്ക് എല്ലാം അറിയുന്നതാണ്. എന്താണ് എക്സിക്യൂഷൻ യൂണിറ്റ്? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എക്സിക്യൂട്ട് ചെയ്യണം. അതായത് സി പി യു ആണ്. സി പി യുവിൻ്റെ ഉള്ളിൽ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും. അത് രണ്ടും നിങ്ങൾക്കറിയാം. കൺട്രോൾ യൂണിറ്റും അരിത്മെറ്റിക് ലോജിക് യൂണിറ്റും എന്താ ചെയ്യുന്നതെന്ന് അറിയാം. കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ചെയ്യാനും അരിത്മെറ്റിക് യൂണിറ്റ് എന്താണ് ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് കൂടാതെ വേറൊരു യൂണിറ്റും കൂടെ ഉണ്ട്, ഡീകോഡിംഗ് യൂണിറ്റ്. എന്താണ് ഈ ഡീകോഡിംഗ് യൂണിറ്റ് പെർഫോം ചെയ്യുന്നത്? ഏതിൽ പെർഫോം ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. കൺട്രോൾ യൂണിറ്റും ടൈമിംഗ് യൂണിറ്റും ആ ഒരു കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് എക്സിക്യൂഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഇൻഫർമേഷനാണ് ഈ യൂണിറ്റ്സ് കൊടുക്കുന്നത്. പക്ഷേ ഡീകോഡിംഗ് യൂണിറ്റ് എന്താ ചെയ്യുന്നത്? ഡീകോഡിംഗ് എന്ന് പറയുന്നത് ഒരു പുതിയ ടേം ആയിരിക്കും. അങ്ങനെയല്ല, ഈ ഒരു എന്താണ് സി പി യുവിൻ്റെ കേസിലൊരു പുതിയ ടേമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡീകോഡിംഗ് യൂണിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി, എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യണം. ഓക്കെ, എ എൽ യു ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ പെർഫോം ചെയ്യുന്നതിന് മുന്നേ അത് ഡീകോഡിംഗ് യൂണിറ്റ് അത് ഡീകോഡ് ചെയ്യണം. എന്താണ് ഈ ഡീകോഡിംഗ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഞാനിവിടെ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട്, എഡ് എ കൊമ ബി. ഇതൊരു ഇൻസ്ട്രക്ഷനാണ്, എഡിഷൻ പെർഫോം ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിലുള്ള വാല്യൂം ബിയിലുള്ള വാല്യൂം ആഡ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂം ബിയുടെ വാല്യൂം ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡീകോഡിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നിങ്ങൾ സി എസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. ഇവിടെ ഡീകോഡിംഗ് യൂണിറ്റ് എന്നുള്ള ഒരു സംഭവം പറയാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ആഡ് എ കോമ ബി എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷനാണ്. ആ ഇൻസ്ട്രക്ഷനെ നമ്മൾ ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് എന്ന് എഎൽയുലേക്ക്, സോറി, നമ്മളെ എക്സിക്യൂഷൻ യൂണിറ്റിലേക്ക് എത്തി. അപ്പോൾ എ എൽ യു ആ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുന്നതിന് മുന്നേ എ എൽ യു എന്താ ചെയ്യുന്നത്? എയിലുള്ള വാല്യൂ ബിയിലുള്ള വാല്യൂ എന്ത് ചെയ്യണം? ആഡ് ചെയ്യാന്നുള്ളൊരു
ഓപ്പറേഷൻ മാത്രമാണ് ആര് ചെയ്യുന്നത്? എഎൽയു ചെയ്യുന്നത്. പക്ഷേ അതിന് മുന്നേ എന്ത് ചെയ്യണം? ആ ഡീകോഡിംഗ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയിലുള്ള വാല്യൂ കിട്ടണ്ടേ, ബിയിലുള്ള വാല്യൂ കിട്ടണ്ടേ, അത് കൂടാതെ ആഡ് എ കോമ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് അറിയണല്ലോ. ആഡ് ചിലപ്പോൾ മൂവ് ആയിരിക്കും, ചിലപ്പോൾ ആഡ് ആയിരിക്കും, ചിലപ്പോൾ സബ് ആയിരിക്കും. അപ്പോൾ വന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഇന്റർപ്രറ്റ് ചെയ്യണ്ടേ, അതായത് എന്താണത് ആ ഇൻസ്ട്രക്ഷന്റെ, അതായത് ഒരു എയിം, അതായത് ആഡ് ആണെങ്കിൽ എഡിഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ് സബ് ആണെങ്കിൽ സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഈ ഡീകോഡിംഗ് യൂണിറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിലുള്ള വാല്യൂ എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ആ വാല്യൂ, എയുടെ വാല്യൂ നമുക്ക് കിട്ടണം, ബിയുടെ വാല്യൂ നമുക്ക് കിട്ടണം. അത് രണ്ടും ഡീകോഡ് ചെയ്തെടുത്തതിന് ശേഷമാണ് എൽയു ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡീകോഡിംഗ് യൂണിറ്റ് ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ. അതായത് ഡീകോഡ് ചെയ്യാൻ മീൻസ് എന്താണ്? അത് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുക. എയുടെ എ കോമ ബി എന്ന് പറയുന്നത് ഒരു എഡിഷൻ ഓപ്പറേഷൻ ആണ്. അതുകൂടാതെ എയുടെ വാല്യൂ ബിയുടെ വാല്യൂ ഒക്കെ വേണം. അതിന് ശേഷമാണ് അത് എന്ത് ചെയ്യുന്നത്, എ എൽയുലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്. എന്നിട്ടാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ വാല്യൂ ഒന്നും കിട്ടാതെ എ എൽയുവിനത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വാല്യൂ കൊടുക്കണം, ഇത് ഈ ഇൻസ്ട്രക്ഷൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ അറിയണം. എന്നിട്ട് മാത്രമേ എ എൽയുവിനത് പെർഫോം ചെയ്യാൻ പറ്റൂ. ഏഡാണെങ്കിൽ മാത്രമേ എ എൽയു എഡിഷൻ പെർഫോം ചെയ്യും, സബ് ആണെങ്കിൽ മാത്രമേ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യും. അപ്പൊ ഡീകോഡിംഗ് യൂണിറ്റ് എന്താണ്? അത് ഡീകോഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഡീകോഡിംഗ് മീൻസ് എന്താണ്? ഈ വാല്യൂസ് ഒക്കെ കിട്ടുക എന്നുള്ളതാണ് ആ ഡീകോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് എക്സിക്യൂഷൻ യൂണിറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലുള്ള ലാസ്റ്റ് ഒരു ടോപ്പിക് ആണ്. അപ്പൊ നമ്മള് എന്താണ് ആർക്കിടെക്ചർ വരക്കേണ്ടതാണ് കേട്ടോ, എക്സാമിന് ചോദിക്കും. അപ്പൊ ഒരുപാട് ആർക്കിടെക്ചർ ആണ് ഈ മൈക്രോ പ്രോസസറിൽ ഉള്ളത്. ഒരുവിധം എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചു വെക്കുക നിങ്ങൾ, അല്ലാതെ വയ്യാട്ട് പഠിക്കരുത്. അറിഞ്ഞുകൊണ്ട് വരക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചില ലൈൻസ് ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാലും പ്രശ്നമൊന്നും വരില്ല. ഇതാരും അങ്ങനെ നോക്കുന്നില്ല. പക്ഷെ എന്തായാലും ഒരു ഒരു മാക്സിമം അതിലുള്ള എല്ലാ കണ്ടന്റും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ആർക്കിടെക്ചറിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇതിലുള്ള ഡീകോഡിംഗ് യൂണിറ്റ് നമ്മൾ പറഞ്ഞു, ഇൻസ്ട്രക്ഷൻ ക്യൂ പറഞ്ഞു, കൺട്രോൾ യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾ എഴുതും, പിന്നെ ഫ്ലാഗ് എന്താണ് അത് പറഞ്ഞു, എ എൽ യു എന്താ ചെയ്യുന്നത് അറിയാം, പിന്നെ എന്താണ് രജിസ്റ്റർ, എന്താണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്താണ്, ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ഇവിടെ പറഞ്ഞു, പിന്നെ എന്താണ് സ്റ്റാക്ക് സെഗ്മെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നിങ്ങൾ ഒരു ആഡർ എന്ന് പറയുന്ന ഒരു സാധനം കാണുന്നുണ്ടോ, ആ ആഡർ ഒന്നുമല്ല ചെയ്യുന്നത്, അതായത് അഡിഷൻ പോ, അതായത് അഡ്രസ് കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ളൊരു നമ്മൾ സെഗ്മെന്റ് രജിസ്റ്റേഴ്സും ഇൻഡെക്സ് രജിസ്റ്റേഴ്സും തമ്മിൽ ആഡിങ് പെർഫോം ചെയ്യുന്നില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ആഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അഡ്രസ് കൺവേർഷൻ മെക്കാനിസം ആണ്, അതായത് അഡ്രസ് കാൽക്കുലേഷൻ ആണ് ആ ആഡിങ് ചെയ്യുന്നത്. പ്ലസ് ആഡ് ചെയ്യുന്ന ഒരു സംഭവമല്ലേ, സെഗ്മെന്റ് രജിസ്റ്റേഴ്സുള്ള വാല്യൂ ഇൻഡെക്സ് രജിസ്റ്റേഴ്സുള്ള വാല്യൂ തമ്മിൽ ആഡിങ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ ആഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 8086 ആർക്കിടെക്ചറിലുള്ള എല്ലാ യൂണിറ്റ്സിനെ പറ്റിയും നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ്, പെട്ടെന്ന് പറഞ്ഞു പോകും. എന്തായാലും ഒരു 7 മിനിറ്റ് കഴിഞ്ഞു ഈ ഒരു ഇതോടുകൂടെ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് പറഞ്ഞ അതേ സാധനമാണ്, ഒന്നും കൂടെ മെമ്മറി സെഗ്മെന്റേഷൻ ഇൻ 8086. മെമ്മറി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, മെമ്മറി സെഗ്മെന്റേഷന്റെ കാര്യം. ഓക്കെ, മെമ്മറി സെഗ്മെന്റേഷൻ ഇൻ 8086 നമ്മൾ പറഞ്ഞതാണ്. അതായത് 8086 മെമ്മറിനെ 4 ഡിഫറെന്റ് സെഗ്മെന്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ്സിൽ ഈ സെഗ്മെന്റ്സിന്റെ കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. കോഡ് സെഗ്മെന്റ്, ഡാറ്റ സെഗ്മെന്റ്, സ്റ്റാക്ക് സെഗ്മെന്റ്, എക്സ്ട്രാ സെഗ്മെന്റ്. ഓക്കെ, കോഡ് സെഗ്മെന്റിൽ എന്താ ഉള്ളത് ഉണ്ടാവുക? കോഡ് സെഗ്മെന്റ് എന്ന് പറയുന്ന പോർഷനിൽ, അതായത് മെമ്മറിന്റെ കോഡ് സെഗ്മെന്റ്, ഇതൊക്കെ മെമ്മറിയാണ് കേട്ടോ, കോഡ് സെഗ്മെന്റ്, ഡാറ്റ സെഗ്മെന്റ് ഒക്കെ മെമ്മറിയുടെ വാല്യൂ ആണ് ഉണ്ടാവുക, അഡ്രസ് കാൽക്കുലേഷൻ. അപ്പൊ കോഡ് സെഗ്മെന്റിൽ എന്താ ഉള്ളത്? ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. കോഡ് സെഗ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു അഡ്രസ് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെമ്മറിയിൽ എന്താ കാണാൻ പറ്റുക? ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മെമ്മറിയിൽ. ഇൻസ്ട്രക്ഷന്റെ സ്റ്റോറേജ് എവിടെയാണ് വരുന്നത്? കോഡ് സെഗ്മെന്റിലാണ്. പിന്നെ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഡാറ്റ സെഗ്മെന്റിലാണ്. പിന്നെ എന്താണ്, സ്റ്റാക്കിന്റെ അഡ്രസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് സ്റ്റാക്ക് സെഗ്മെന്റിലാണ്. ഓക്കെ, പിന്നെ എന്താണ്, സ്ട്രിംഗ് റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻസിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, സ്ട്രിംഗ് ഓപ്പറേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ സെഗ്മെന്റിലാണ്. അപ്പൊ മെമ്മറിയെ നമ്മൾ 4 സെഗ്മെന്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കോഡ് സെഗ്മെന്റ്, ഡാറ്റ സെഗ്മെന്റ്, സ്റ്റാക്ക് സെഗ്മെന്റ്, എക്സ്ട്രാ സെഗ്മെന്റ്. ഓക്കെ, മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോറേജ് മീഡിയം ആണ്. ആ മെമ്മറിയിലെ കോഡ് സെഗ്മെന്റ് എന്ന് പറയുന്ന പോർഷനിൽ എന്താണ് ഉണ്ടാവുക? പോയി നോക്കിക്കഴിഞ്ഞാൽ കുറെ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ കാണാൻ പറ്റും. ഡാറ്റ സെഗ്മെന്റിൽ കുറെ ഡാറ്റാസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, പിന്നെ സ്റ്റാക്ക് സെഗ്മെന്റിൽ സ്റ്റാക്ക് പോയിന്ററിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് കാണും. എക്സ്ട്രാ സെഗ്മെന്റ് സ്ട്രിംഗ് റിലേറ്റഡ് ഓപ്പറേഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് കാണാം. ഓക്കെ, അപ്പൊ മെമ്മറിയെ 4 ഡിഫറെന്റ് സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഓരോ സെഗ്മെന്റിലും, അതായത് കോഡ് സെഗ്മെന്റ്,
മൊത്തത്തിൽ എത്രയുണ്ട്, എത്ര സെഗ്മെന്റ് ഉണ്ട്? 16 സെഗ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, 16 സെഗ്മെന്റ്. ഇത് 16 സെഗ്മെന്റിൽ മെമ്മറി എത്രയാണ് അഡ്രസ് ചെയ്യുന്നത്? 1 MB ആണ്. ആ ഒരു കാൽക്കുലേഷൻ മുന്നേ പറഞ്ഞതാണ്, 1 MB എങ്ങനെയാ വരുന്നത് എന്നുള്ളത്. 16 സെഗ്മെന്റ് ഇൻറ്റു 64 KB. ഓക്കെ, ഓരോ സെഗ്മെന്റും എത്ര കിലോബൈറ്റ് ആണ്? 64 KB ആണ്. അങ്ങനെയുള്ള 16 സെഗ്മെന്റ് ഉണ്ട്. 16 സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, ഇവിടെ 4 സെഗ്മെന്റിലേ കാണുന്നുള്ളൂ. മെമ്മറിനെ 4 സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഡിവൈഡ് ചെയ്തതിലും എക്സ്ട്രാ 4 സെഗ്മെന്റും കൂടെ വരുന്നുണ്ട്. അപ്പൊ 4 × 4 = 16 ആണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, 16 × 64. ഒരു സെഗ്മെന്റില് ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 64 KB ആണ്. ഓക്കെ, 64 KB ഇൻറ്റു 16 സെഗ്മെന്റ് ഈക്വൽ ടു എന്താണ്? 1024 KB ആണ്. അത് 1 MB ആണ്. ആ ഒരു കാൽക്കുലേഷൻ മുന്നത്തെ PPT മുന്നത്തെ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു സെഗ്മെന്റിൽ എത്ര ഡാറ്റ ഉണ്ടാവുക? 64 KB ഓഫ് ഇൻഫർമേഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓരോ സെഗ്മെന്റിലും 64 KB സൈസ് ആണ്, ഓരോന്നും അഡ്രസ് ചെയ്തിരിക്കുന്നത് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് വെച്ചിട്ടാണ്. അത് സെഗ്മെന്റ് രജിസ്റ്റേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത് ഇത്ര 16-bit അഡ്രസ് ആണ്, ഓരോന്നും 16-bit അഡ്രസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് കിട്ടുന്ന രജിസ്റ്റർ, നമ്മളിപ്പോൾ സ്റ്റാക്ക് സെഗ്മെന്റിലെ വാല്യൂ പ്ലസ് ഇൻഡെക്സിലെ വാല്യൂ ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന അഡ്രസ്സിന്റെ ബിറ്റ് എന്ന് പറയുന്നത് 20-bit ആണെന്ന് പറഞ്ഞു. ആ അഡ്രസ് കാൽക്കുലേഷൻ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 16-bit സെഗ്മെന്റ് വാല്യൂ പ്ലസ് 16-bit ഇൻഡെക്സ് വാല്യൂ ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന അഡ്രസ് എന്ന് പറയുന്നത് 20-bit അഡ്രസ് ആണ്. ഓക്കെ, ആ 20-bit എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, എങ്ങനെയാണ് കിട്ടുന്നത് അഡ്രസ് കാൽക്കുലേഷൻ. ഓക്കെ, അതായത് ഇതാ ഇവിടെ കണ്ടു, ഇതൊക്കെ ഞാൻ പിന്നെ എഴുതിയിട്ടുണ്ട്. 64 KB × 16 = 1024. അങ്ങനെയാണ് നമ്മുടെ കംപ്ലീറ്റ് സെഗ്മെന്റിന്റെ മെമ്മറിന്റെ 1 MB കിട്ടുന്നത്. ഓക്കെ, ഇതിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളെ ഫിസിക്കൽ അഡ്രസ്സിന്റെ റേഞ്ച് 0005 to 5FFH വരെയാണ്. അതായത് 5, അതായത് 20-bit എന്ന് പറയുമ്പോൾ എത്ര വരും? അതായത് 20-bit ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? 5-bit വരുമല്ലോ. അതായത് അതെങ്ങനെ 5-bit വരുന്നതെന്ന് ചോദിക്കരുത് കേട്ടോ നിങ്ങൾ. അതായത് ഇവിടെ 5-bit അല്ലേ ഉള്ളൂ മിസ്സേ, ഇതെങ്ങനെ 20-bit ആവുന്നത്? ഇവിടെ 0000H എന്ന് പറയുമ്പോൾ ഒരു 0 എന്ന് പറയുന്നത് 4-bit ആണ്, അടുത്ത 0 എന്ന് പറയുന്നത് 4-bit ആണ്. അങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്? 15 എന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? 0001 0101 എന്നല്ലേ എഴുതുന്നത്? അപ്പൊ അത് മൊത്തം എത്ര ബിറ്റായി? 8-bit ആയില്ലേ? ഓക്കെ, അങ്ങനെയാണ് കേട്ടോ 20-bit വരുന്നത്. അപ്പൊ 20-bit എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾ ഡിജിറ്റലിലൊക്കെ പഠിച്ചതാണ്, അതുകൊണ്ടാണ് അതൊന്നും മെൻഷൻ ചെയ്യാത്തത്. 0000005-bit, 5 × 4 = 20-bit ആയില്ലേ? 0000H മുതൽ FFFH വരെയായിരിക്കും നമ്മുടെ ഫിസിക്കൽ അഡ്രസ് ഇന്റെ റേഞ്ച് എന്ന് പറയുന്നത്. കാരണം 20-bit കൊണ്ട് നമുക്ക് ഇത്രയും റേഞ്ചസ് ഓഫ് മെമ്മറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 20-bit മെമ്മറിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഫിസിക്കൽ അഡ്രസ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0000 to FFFH, അതായത് 20-bit ആയി. ഒരു 0 എന്ന് പറയുന്നത് 4-bit ആണ്, അത് നിങ്ങൾക്കറിയാം. അപ്പൊ 4 0 വരുമ്പോൾ 20-bit ആയി. ഒരു എഫ് എന്ന് പറയുന്നത് 4-bit ആണ്, അടുത്ത എഫ് എന്ന് പറയുന്നത് 4-bit ആണ്. അപ്പൊ 5 × 4 = 20-bit. ഈ 20-bit നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഓഫ്സെറ്റ് വാല്യൂ എന്നാണ്, അതായത് ഓഫ്സെറ്റ് വാല്യൂ പ്ലസ് സെഗ്മെന്റ് വാല്യൂ. 16-bit ഓഫ്സെറ്റ് വാല്യൂ, 16-bit എന്താണ് മെമ്മറി സെഗ്മെന്റ് വാല്യൂ കൂടെ ചേർന്നിട്ടാണ് 20-bit അഡ്രസ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്, മെമ്മറി അഡ്രസ് കാൽക്കുലേഷനിലും ഈ മെമ്മറി സെഗ്മെന്റേഷന്റെ കേസിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി ചെറിയൊരു ടോപ്പിക്ക് 2 മിനിറ്റ് കൂടി എടുക്കുന്നുണ്ട്, തീർന്നു. മെമ്മറി സെഗ്മെന്റേഷൻ രണ്ട് തരത്തിലുണ്ട്, ഓവർലാപ്പിംഗ് സെഗ്മെന്റും നോൺ ഓവർലാപ്ഡ് സെഗ്മെന്റും. ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കൺസെപ്റ്റ് ആണ്, ഓവർലാപ്പിംഗ് സെഗ്മെന്റും നോൺ ഓവർലാപ്പിംഗ് സെഗ്മെന്റും. ഇത് നോക്കി, പിക്ചർ നോക്കിയാൽ മതി. ഇവിടെ നിങ്ങൾ നോക്കി, രണ്ട് സെഗ്മെന്റ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇതൊരു സെഗ്മെന്റ് ആണ്, ഇതൊരു സെഗ്മെന്റ് ആണ്. അതായത് രണ്ട് സെഗ്മെന്റ്, ഈ രണ്ട് സെഗ്മെന്റ് നോൺ ഓവർലാപ്ഡ് ആണെങ്കിൽ ഒരു സെഗ്മെന്റ് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം, 64 KB കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അതാണ് നോൺ ഓവർലാപ്പിംഗ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓവർലാപ്പിംഗ് സെഗ്മെന്റിൽ എന്താണ്? ഒരു 64 കംപ്ലീറ്റ് കഴിയുക ഇവിടെ മുതൽ ഇവിടം വരെയാണ്. പക്ഷെ എന്താണ്, അതിനു മുന്നേ അടുത്ത സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ OS എക്സിക്യൂഷനിലൊക്കെ കാണുന്നില്ലേ, അതായത് എന്താണ് MT യും MT യും ഒക്കെ ഇതൊക്കെ വരുന്നത്, ഒരു എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്താവും? അടുത്തൊരു എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ. അതാണ് ഉദ്ദേശിച്ചത്, നോൺ ഓവർലാപ്പിംഗിൽ ഒരു കംപ്ലീറ്റ് മെമ്മറി കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് നോൺ ഓവർലാപ്പിംഗ്. അപ്പൊ അവിടെ ഓവർലാപ്പിംഗ് ഒന്നും വരുന്നില്ല. നോൺ ഓവർലാപ്ഡ് മെമ്മറി സെഗ്മെന്റേഷൻ എന്താണ്? ഒരു സെഗ്മെന്റ് കഴിഞ്ഞതിന് ശേഷമല്ല മറ്റേത് തുടങ്ങുന്നത്, അതിനിടയിൽ മറ്റേത് തുടങ്ങും. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സെക്കൻഡ് വണ്ണിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടുന്ന് ഇവിടം വരെയാണ് കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്, അടുത്ത സെഗ്മെന്റ് തുടങ്ങുന്നത് ഈ സെഗ്മെന്റിന്റെ ആദ്യത്തെ സെഗ്മെന്റിന്റെ പകുതി വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ,
അതാണ് നോൺ ഓവർലാപ്പിംഗ് സെഗ്മെന്റ്. അത് വേർഡ് മീനിങ് തന്നെ ഉണ്ട്. സെഗ്മെന്റ് 16 സെഗ്മെന്റ് കംപ്ലീറ്റ് നോൺ ഓവർലാപ്പിംഗ് ആണെങ്കിൽ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞായിരിക്കും നോൺ ഓവർലാപ്പിംഗ്. മറ്റേതാണെങ്കിൽ എന്താണ്, ഓവർലാപ്പഡ് ആണെങ്കിൽ എന്താണ്, ഒരു സെഗ്മെന്റ് കംപ്ലീറ്റ് കഴിയുന്നതിന് മുന്നേ അടുത്തൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അതാണ് നോൺ ഓവർലാപ്പിംഗ് സെഗ്മെന്റ് എന്ന് പറയുന്നത്.